നമസ്കാരം അറക്കൽ ജോയി അല്ലെങ്കിൽ കപ്പൽ ജോയി എന്ന പേര് മലയാളികൾ സുപരിചിതമായി കേൾക്കാൻ തുടങ്ങിയത് നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ്റെ മരണം മുതലാണ് അതിനു മുൻപേ ഇങ്ങനെ ഒരു അതിസമ്പന്നനായ പ്രവാസി വയനാട്ടിൽ ഉണ്ട് എന്ന് പലർക്കും അറിയാമായിരുന്നു പ്രത്യേകിച്ച് വയനാടുകാർക്ക് ധാരാളം പ്രാഞ്ചീയേട്ടന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാട്ടുകാരുമായി നല്ല ബന്ധമുള്ള കണക്കറ്റ് സ്വത്തുള്ള ഒരാൾ ഞങ്ങളുടെ നാട്ടുകാരനാണ് എന്ന് അഭിമാനിച്ചിരുന്നു വയനാട്ടുകാർ പ്രത്യേകിച്ച് മാനന്തവാടിക്കാർ കാരണം അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിത രീതിയിൽ നിന്ന് വലിയ ഉന്നതിയിലേക്ക് ഉയർന്നു പോയയാളാണ് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ കഥകൾ അവിടുത്തുകാർക്കൊക്കെ അറിയാം കേരളം പൊതുവെ അംഗീകരിക്കുന്ന പല സമ്പന്നന്മാരുടെ എത്രയും പേരും പെരുമയും ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിലും സ്വത്തിൻ്റെ പേരിലും ഉദാരതയുടെ പേരിലും മാനന്തവാടിക്കാർ അദ്ദേഹത്തെ നന്നായി സ്നേഹിച്ചിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെ വയനാടുകാർക്ക് ത്രില്ലടിപ്പിക്കുന്നതായിരുന്നു കാരണം പല അതിസമ്പന്നന്മാരും കേരളത്തിൻ്റെ മിക്ക ഇടങ്ങളിലും ഉണ്ടെങ്കിലും വയനാട്ടിൽ ഇങ്ങനെ ഒരു താമസക്കാർ ഇങ്ങനെ ഒരു സമ്പന്നരായ ഒരു ജീവിത ഒരു വ്യവസായി വളരെ കുറവാണ് വയനാടാണ് കേരളത്തിൽ അത്തരത്തിലുള്ള ഭൂസ്വത്തുക്കളുള്ള ധാരാളം പേരുണ്ട് വീരേന്ദ്രകുമാറിൻ്റെ പോലും ഭൂസ്വത്തുക്കളിൽ പലതും വയനാട്ടിലാണ് എന്നാൽ ഭൂസ്വത്തുക്കൾക്കപ്പുറം കച്ചവടം നടത്തി അതിസമ്പന്നരായി വയനാട്ടിൽ തന്നെ വന്ന് താമസിക്കുന്ന വളരെ കുറച്ചുപേരെ വയനാട്ടിലുള്ളു കേരളത്തിലെ മറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ മാനന്തവാടിക്കാർക്ക് പ്രത്യേകമായി ഒരു സ്നേഹം ഈ ജോയിയോടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ജോയി മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിയത് ജോയിയുടെ വീട് നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുകയില്ല ജോയിയുടെ വീട് കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നോ രണ്ടോ വീടുകളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാലും നമുക്ക് ഫീൽ ചെയ്യുകയില്ല ജോയിയുടെ വീടിൻ്റെ വലിപ്പവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആഡംബരങ്ങളും നമുക്ക് അപൂർവമായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് അത്രമേൽ ആഡംബരങ്ങളുള്ള അത്രമേൽ സൗകര്യങ്ങളുള്ള അത്രമേൽ എന്താണ് അത്രമേൽ സുന്ദരമായ ഒരു വീടായിരുന്നു ജോയിയുടെ കൊട്ടാരത്തേക്കാൾ മനോഹരവും വലുതുമായ ഒരു വീട് ആലോചിച്ചു നോക്കൂ ആ ഒരു വീട് മാത്രം മതി ഒരു പതിനായിരം പേർക്ക് മറ്റൊന്നും ഇല്ലാതെ ആയുസ് മുഴുവൻ ജീവിക്കാൻ അത്രയും വലിയ ഒരു വീടും അതിനു പറ്റിയ ഭൂമിയും അതിനപ്പുറത്തേക്ക് ജോയിയുടെ സാമ്പത്തിക വലിപ്പം അറിയണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് ടാങ്കർ ലോറികൾ അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ് ടാങ്കർ ലോറികൾ യു എയിൽ അദ്ദേഹം വലിയ ഒരു റിഫൈനറിയുടെ നിർമ്മാണത്തിലായിരുന്നു അദ്ദേഹം യു എയിൽ മാത്രമല്ല ഗൾഫിലെ മിക്ക രാജ്യങ്ങളുമായി എണ്ണ ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്തിയിരുന്നു വളരെ നിർണായകമായ ഒരു സമയത്ത് ഇറാഖ് യുദ്ധകാലത്ത് എല്ലാവരും ഭയം നിന്നപ്പോൾ ധീരതയോടുകൂടി ബിസിനസ്സിലിറങ്ങിയ കാശുണ്ടാക്കിയ ആളാണ് അങ്ങനെ ഉണ്ടാക്കിയ കാശ് അദ്ദേഹം ഒരുപാട് ബിസിനസ്സുകളിലേക്ക് നിക്ഷേപിക്കുന്നു ആ നിക്ഷേപങ്ങളിൽ ചിലത് പിഴച്ചു പോകുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില താന്നുപോകുന്നു അതിനിടയിൽ നമുക്കറിയാൻ പാടില്ലാത്ത നമ്മൾ അറിയാൻ സാധ്യതയില്ലാത്ത പല ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വാർത്തകൾ പരക്കുന്നു ഒരു അതിലൊക്കെ പകുതിയും വെറും കഥകൾ മാത്രമായിരിക്കും അദ്ദേഹം ഷെട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഷെട്ടി പതിനയ്യായിരം കോടി രൂപയുമായി മുങ്ങി എന്നുള്ള കഥ അദ്ദേഹം ഇറാനിൽ നിന്നും യമനിൽ നിന്നും എണ്ണ കച്ചവടം നടത്തിയെന്നാരോപണം ഇതൊന്നും നമ്മുടെ മുൻപിൽ തെളിവുകളുള്ളതല്ല പക്ഷെ നമുക്ക് ഉറപ്പായിരിക്കുന്ന ഒന്നുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നത് അതായത് ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടത് വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും മാത്രമാണ് അവന് ആഡംബരത്തോടു കൂടി ജീവിക്കാൻ ആവശ്യത്തിൽ ഉള്ളതൊക്കെ ജോയി നേടിയിട്ടുണ്ട് ജോയി എവിടെ നിന്നെങ്കിലുമൊക്കെ പല ആളുകളെയും പോലെ എവിടെ നിന്നെങ്കിലുമൊക്കെ കടം വാങ്ങി ഉണ്ടാക്കിയ പണമല്ല ലോൺ എടുത്തുണ്ടാക്കിയ പണം മാത്രമല്ല മാത്രമല്ല നാട്ടുകാരുടെ പണം മേടിച്ച് നാട്ടുകാരെ പറ്റിച്ച് തട്ടിപ്പ് നടത്തി ഉണ്ടാക്കിയ പണമല്ല കച്ചവടത്തിലൂടെ ഉണ്ടാക്കിയ പണമാണ് ആ പണം വലിയ തോതിൽ നിക്ഷേപിച്ചപ്പോൾ ചില പിശകുകൾ വന്ന് കാണാം അതിൻ്റെയൊക്കെ പ്രതിഫലനമായി മരണം തിരഞ്ഞെടുക്കുന്ന ആലോചിച്ച് നോക്കൂ അമ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ അതിസമ്പന്നൻ അത്യാഡംബര സൗകര്യങ്ങളുള്ള ഒരാൾ അദ്ദേഹം മരണം തിരഞ്ഞെടുക്കുന്നു മരിക്കാൻ തീരുമാനിച്ചു എന്നിടത്ത് തന്നെ ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹം ഒരു തട്ടിപ്പുകാരനല്ല വലിയ തട്ടിപ്പുകാരും വലിയ ക്രൂക്കഡ് ആയിട്ടുള്ള കച്ചവടക്കാരും ഒരിക്കലും മരണം തിരഞ്ഞെടുക്കില്ല കാരണം അവർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ സംഭവിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ സൂക്ഷ്മമായ നീക്കങ്ങളിലൂടെ അവർ പിടിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കും അഥവാ പിടിക്കപ്പെട്ടാൽ അവർ ഉത്തരവാദികളാവാതിരിക്കുന്നതിനുള്ള അക്കൗണ്ടിങ് സിസ്റ്റം അവർ ഒരുക്കി വയ്ക്കും അവർക്ക് അവരെ പിടിക്കാൻ ആർക്കും കഴിയില്ല അവർ അതിന് മുൻപേ ശേഖരിച്ച പണവുമായി അമേരിക്കയിലോ ബ്രിട്ടനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സ് ഹെവനായ കൊച്ചു ദ്വീപുകളിലോ പോയി സുഖമായി ജീവിക്കും പിടിക്കാൻ പോലും കഴിയില്ല ചിലർക്ക് മാത്രമാണ് ആ നിർഭാഗ്യം ഉണ്ടാവുന്നത് നമുക്കറിയാം ചോംസ്കിയും മല്യയും നീരവ് ഒക്കെ അങ്ങനെ അനേകം പേർ ഈ തട്ടിപ്പ് പ്ലാന്റ് പക്ഷെ അത്തരത്തിലൊരു മനുഷ്യനായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അൾ മരിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് അറക്കൽ ജോയി നമ്മളുടെ പ്രത്യേകമായ സ്നേഹവും ും അർഹിക്കുന്നത് അറയ്ക്കൽ ജോയി ഒരു വലിയ തട്ടിപ്പുകാരനല്ല ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ പറയുന്നത് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു മരണത്തിലൂടെ അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് തെളിയിച്ചു പക്ഷെ ഒരു കാര്യം ഓർക്കുക മനുഷ്യരുടെ ജീവിതം ഇത്രയുമേ ഉള്ളൂ ആർക്കും ഏതു നിമിഷവും എപ്പോഴും സംഭവിക്കാവുന്നതാണ് മരണം ചിലർ അപകടത്തിലൂടെ മരണത്തെ വിളിക്കുന്നു മറ്റു ചിലർ ജീവിച്ച് തീരുന്നതിന് മുൻപേ രോഗത്തിന് കീഴടങ്ങി മരണത്തോടൊപ്പം പോകുന്നു ഇർഫാൻ ഖാൻ അമ്പത്തി മൂന്ന് വയസ്സ് മാത്രമാണ് ഇർഫാൻ ഖാൻ ലോകമറിയപ്പെടുന്ന നടനായി മാറി മമ്മൂട്ടിയും മോഹൻലാലും അമിതാഭ് ബച്ചനും ഷാരൂഖ് ഖാനുമൊക്കെ മാറി നിൽക്കുന്ന പ്രശസ്തി അദ്ദേഹത്തിന് ഹോളിവുഡിൽ ഉണ്ടായിരുന്നു എന്നോർക്കണം പക്ഷേ അൻപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ മരണം വിളിച്ചു രോഗം അദ്ദേഹവുമായി മറന്നുപോയി കേരളത്തിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളാണ് ഗോകുലം ഗോപാലൻ ഒരു റെയ്ഡിൽ കള്ളപ്പണം പിടിച്ചത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടേതാണ് ഗോകുലം ഗോപാലിൻ്റെ ഒരു മകൻ ഒരു എം സി റോഡിലെ ഒരു ഇരുണ്ട വെട്ടത്തിൽ ഒരു വലിയ മഴയിൽ എതിരെ വന്ന ഒരു വാഹനത്തിൻ്റെ വെളിച്ചം കണ്ണിൽ ചുമി അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി ആലോചിച്ച് നോക്കൂ ശതകോടീശ്വരൻ ഇവിടെ അറക്കിൽ ജോയി സ്വയം മരണം തെരഞ്ഞെടുത്ത് പതിനാലാം നിലയുടെ മുകളിൽ നിന്നും എടുത്തു ചാടി മരിക്കുന്നു സ്വന്തം മകൻ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആഡംബര കൊട്ടാരം മാനന്തവാടിയിൽ കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ലോകത്ത് മുഴുവൻ കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ ഭാര്യ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൽ നിന്നും പണം കൈപ്പറ്റിയ നന്മ മറക്കാത്ത ആയിരങ്ങൾ ഒക്കെ കണ്ണീരൊലിപ്പിക്കുന്നു ഓർക്കുക ഇതാണ് ജീവിതം നമ്മൾ നേടിയെടുക്കാൻ വെട്ടിപ്പിടിക്കാൻ മനസാക്ഷിയെ മാറ്റിവെച്ചുകൊണ്ട് യുദ്ധത്തിനിറങ്ങുമ്പോൾ ഓർക്കുക ഒരു നിമിഷം ആർക്കും അറിയാൻ കഴിയില്ല എപ്പോഴായിരിക്കും മരണം വിളിക്കുന്നതെന്ന് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയണമെങ്കിൽ എത്രയോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അയാൾ പോയിരിക്കണം ഒരു നിമിഷത്തെ ഒരു തീരുമാനം ആ തീരുമാനത്തിൽ ഒന്നും ആ നിമിഷം അയാളെ തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും മരിക്കുമായിരുന്നില്ല പക്ഷേ ആർക്കും തടയാൻ കഴിഞ്ഞില്ല മരണത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന ആ നിമിഷത്തെ ആ വികാരത്തിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു നോക്കുക വെട്ടിപ്പിടിക്കാനുറങ്ങുമ്പോൾ ശത്രുത പറയുമ്പോൾ നുണ പറയുമ്പോൾ വ്യക്തിഹത്യകൾ നടത്തുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് ഉറപ്പല്ലാത്ത ഒരു കാര്യം പറഞ്ഞു പരത്തുമ്പോൾ ഒരാൾ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾ തൻ്റെ തട്ടിപ്പുകൾ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഈ പറയുന്നയാൾ ഈ പ്രതികരിക്കുന്നയാൾ അയാൾ നീതിമാനാണെന്നും അറിഞ്ഞിട്ടും പഴിക്കുന്നവരുണ്ട് പുലഭ്യം വിളിക്കുന്നവരുടെ നുണ പറയുന്നവരുണ്ട് അറക്കൽ ജോയിയുടെ മരണം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യവും വേറൊരാളെക്കുറിച്ചും പറയരുത് എന്നതാണ് ഒരാൾ തട്ടിപ്പുകാരനാണ് ഒരാൾ വെട്ടിപ്പുകാരനാണ് ഒരാൾ വൃത്തികെട്ടവനാണ് ഒരാൾ നിയമവിരുദ്ധനാണ് ക്രിമിനലാണ് ബലാത്സംഖ്യയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉറപ്പുണ്ടാകണം ആ ഉറപ്പില്ലാതെ ഒരു വ്യക്തിയെ നിങ്ങൾ അധിക്ഷേപിച്ചാൽ ഓർക്കുക മരണത്തിന് മുൻപിൽ കീഴടങ്ങുമ്പോൾ നിങ്ങൾ പ്രകൃതിയോടെ അല്ലെങ്കിൽ ദൈവത്തോട് സമാധാനം പറയേണ്ടി വരും നീ എന്തിനായിരുന്നു അങ്ങനെ പറഞ്ഞത് ഉത്തരം പറയേണ്ടി വരും നീ എന്തുകൊണ്ടായിരുന്നു അയാളെക്കുറിച്ച് നുണ പറഞ്ഞത് നീ എന്തുകൊണ്ടായിരുന്നു അയാളെ ദ്രോഹിച്ചത് നീ എന്തുകൊണ്ടായിരുന്നു അയാളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയത് നിന്റെ സന്തോഷത്തിന് വേണ്ടി നിന്റെ വികാര ശമനത്തിന് വേണ്ടി നിന്റെ ആശ്വാസത്തിന് വേണ്ടി നിനക്കറിയാമായിരുന്നു നീ പറയുന്നത് നുണയാണെന്ന് എന്നിട്ടും നീ അയാളുടെ ജീവിതം ദുഃഖകരമാക്കി ഇതിന് മറുപടി പറയേണ്ടി വരും അറക്കൽ ജോയിയെ പോലെ അതിസമ്പന്നനായ ഒരു മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് മരണത്തിന് കീഴടങ്ങി സകല സ്വത്തുക്കളും ഇല്ലാതാക്കി പോകേണ്ടി വന്നാൽ എനിക്കും നിങ്ങൾക്കും എപ്പോഴും അത് സംഭവിക്കാം ഓർക്കുക മരിക്കുമ്പോൾ ഉടുതുണിയല്ലാതെ മറ്റൊന്നും കൊണ്ടുപോകാനില്ല ആഡംബര വാഹനങ്ങളും ആഡംബര സൗധങ്ങളും ആഡംബര ജീവിതവും ഒക്കെ അവശേഷിച്ചു പോ മണ്ണിലേക്ക് അലിഞ്ഞ് അലിഞ്ഞ് വെറും മണ്ണായി മാറും മറക്കാതിരിക്കുക